230 മീറ്റർ നീളമുള്ള തീവണ്ടി 60 കിലോമീറ്റർ പ്രതിമണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. 270 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? അപ്പോൾ ആദ്യം നമ്മൾ ദൂരം സമം രണ്ട് തീവണ്ടി നീളം കൂട്ടുക. 230 മീറ്റർ പ്ലസ് 270 മീറ്റർ കൂട്ടിയാൽ 500 മീറ്റർ. ഇനി വേഗത നമുക്ക് തന്നിട്ടുണ്ട് 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇത് കിലോമീറ്ററാണ്, ഇത് മീറ്ററാണ്. അപ്പോൾ ഇതിന് നമ്മൾ 60 × 5/18 കൊണ്ട് ഗുണിക്കുക. 6 കൊണ്ട് പഠിച്ചു വയ്ക്കുക, 3 × 6 = 18, 10 × 6 = 60, 10 × 5 = 50/3. ഇപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡായി. ഇനി നമ്മൾ സമയം കാണണം. അതിന് ദൂരം എത്ര? 500/വേഗത 50/3 സമം 500 × വിക്രമം കൊണ്ട് ഗുണിക്കുക, 3/50. ഇത് വെട്ടിച്ചുരുക്കിയാൽ 10 എന്ന് വരും. 10 × 3 = 30 സെക്കൻഡ്.